നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാസ്കുമായിട്ടാണേ. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ അഴുക്കെല്ലാം നീക്കിയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാൻ സഹായിക്കണം. നല്ലൊരു മാസ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ട് വെച്ചാൽ, എൻ്റെ പേര് ദീപ എന്നാണേ. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് പഞ്ചകർമ്മയുടെ ആയുർവേദിക് ചാർക്കോൾ പൗഡറാണേ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇത് ആക്ടിവേറ്റഡ് ചാർക്കോളാണ്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ പൊട്ടിച്ചേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊരു നല്ലൊരു മാസ്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി നമുക്കൊരു ബൗളെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചാർക്കോൾ പൗഡർ, നമ്മുടെ മുഖത്തേക്ക് ആവശ്യത്തിനുള്ളത്. അപ്പോൾ എനിക്കിവിടെ ഒരു രണ്ടാൾക്കുള്ള ചാർക്കോൾ പൗഡർ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചാർക്കോൾ പൗഡർ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ ചാർക്കോൾ പൗഡർ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യം ഹണിയാണേ. അപ്പോൾ ഹണി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹണി ഒന്ന് ഇതാ ഇങ്ങനെ ഒരു കട്ട പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹണി ഇതിലേക്ക്, ഞാനിപ്പോൾ ഇതിലേക്കൊരു അര സ്പൂണാണ് ഇപ്പോൾ ഇട്ട് കൊടുത്ത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും ഞാൻ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണേ. അപ്പോൾ അതും നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഹണിയാണെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് ഒരു തിളക്കം തരാനും ഒന്ന് മോയ്സ്ചറൈസിംഗ് ആയി ഇരിക്കാനും നമ്മളെ സഹായിക്കും. ഭയങ്കരമായിട്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമാതിരി തന്നെ നമ്മളെ സഹായിക്കും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും. ഇനി നമുക്ക് ആവശ്യം 15 ml അലോവേര ജെല്ലാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഞാനിപ്പോൾ ഇതിലേക്കൊരു ഒരു സ്പൂൺ അലോവേര ജെൽ ഇട്ട് കൊടുത്ത് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതെല്ലാം കൂടി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടുവല്ലോ. ചാർക്കോൾ പൗഡർ വേണം, പിന്നെ ഹണി, നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും, പിന്നെ നമ്മുടെ അലോവേര ജെല്ലും. ഇതാണ് വേണ്ടത്. ചാർക്കോൾ പൗഡർ ഞാൻ വാങ്ങിയതാണ്, ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എന്താ പറയുക, ചിലവരൊക്കെ ചിരട്ട കത്തിച്ച് നല്ലപോലെ കരിയാക്കിയിട്ട് അത് പൊടിച്ചിട്ട് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണെന്ന് പറയണത് പലതും ഞാൻ കേട്ടിട്ടുണ്ട് പലരും. അപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ടില്ല, അത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനിപ്പോൾ അത് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ലപോലെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. ഇനി ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അത് മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്തു. നമുക്കിതൊന്നും ഉണങ്ങാൻ അനുവദിക്കുക. എൻ്റെ ഡ്രസ്സിൽ മുഴുവനും പൊറ്റിയതായി. അപ്പോൾ നമുക്കിതൊന്നും ഉണങ്ങാൻ അനുവദിച്ചതിന് ശേഷം ചെയ്യുക. നിങ്ങൾ ഒരു ടേബിൾ സ്പൂണൊന്നും എടുക്കല്ലേ, ഇഷ്ടം പോലെ ബാക്കിയിരിക്കുകയാണെ. ഞാൻ ആദ്യമായ കാരണം എനിക്കൊരു അളവറിയാത്ത കാരണമാണേ.
അപ്പോൾ നമുക്കൊരു ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ തന്നെ രണ്ട് മൂന്ന് ആൾക്കുള്ളതുണ്ട്. ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്ത് ഞാനിപ്പോൾ മുഖത്ത് നല്ലപോലെ ചെയ്തു. നമുക്ക് ഉണങ്ങണ വരെ ഒന്ന് അനുവദിക്കാം. അതിന് ശേഷം കഴുകിക്കളയാം. നമുക്കൊന്ന് ഉണങ്ങണ വരെ നിൽക്കാം. ഇപ്പോൾ എൻ്റെ മുഖത്ത് നല്ലപോലെ ഉണങ്ങിയിൻ്റെ ഞാൻ ഒരു കോട്ടല്ല രണ്ട് കോട്ടിട്ടു കേട്ടോ. എന്നിട്ടാണ് ഇതിങ്ങനെ കട്ടിയിലിരിക്കുന്നത്. ഇപ്പം ഉണങ്ങിയുണ്ട് ഉണ്ടോ, കയ്യിൽ നല്ലപോലെ ആവണില്ലേ. അപ്പോൾ ഞാനൊന്ന് കഴുകിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. എത്രമാത്രം എൻ്റെ മുഖത്ത് അഴുക്ക് പോയെന്നും എത്രമാത്രം ഗ്ലോ വെളുപ്പ് എനിക്ക് കിട്ടിയെന്നും നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ മുഖം കഴുകിയിട്ട് വന്നു കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടിയേക്കണത്. ഞാൻ ആദ്യമായിട്ടാണ് ചാർക്കോളിലെ പൗഡർ വാങ്ങിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാർക്കോൾ പൗഡർ ഇത് ഇത്തിരി വിലയാണ്, നമുക്ക് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെ വാങ്ങാം. അതിലെത്ര വലിയ വില ഇല്ല ഞാൻ നോക്കിയപ്പോൾ. പിന്നെ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ സോപ്പ് ഇട്ടിട്ട് ഫേസ് വാഷോ എന്തെങ്കിലും ഇട്ടിട്ട് കഴുകണം മുഖം. അപ്പോൾ ഞാൻ നല്ലപോലെ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകിയേക്കുകയാണ് കേട്ടോ. കാരണം എന്തൊക്കെയായാലും അതൊരു കരിയല്ലേ, നമ്മൾ മുഖത്ത് തേച്ച് വെറുതെ വെള്ളം കൊണ്ട് കഴുകിക്കളഞ്ഞാൽ അത് പോയില്ലേ ഒരിക്കലും. അത് നമ്മൾ നല്ലപോലെ എന്താ പറയുക, ഫേസ് വാഷോ സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകണം. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു മൂന്നാല് പേരിട്ടിട്ട് നിൽക്കുകയാണേ. അടുത്ത ഞാൻ മാത്രമേ അപ്പോൾ മുഖം കഴുകുള്ളൂ, ഞാനല്ലേ ഫസ്റ്റ് ഇട്ട്. ബാക്കിയുള്ളവരൊക്കെ മുഖം കഴുകാൻ നിൽക്കണുള്ളൂ. അവർക്കൊക്കെ എന്താ റിസൾട്ട് എന്ന് ഞാൻ നോക്കട്ടെ. എനിക്ക് എന്തായാലും സന്തോഷമായി, നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.